Narcos shirts and t-shirts from Narcos Fashions. ആ വാർത്ത ഗൗരവമുള്ള ഒന്നാണ്. കേരളത്തിൽ ഈ രാഷ്ട്രീയം, കുതിരക്കച്ചവട രാഷ്ട്രീയം, ജനപ്രതിനിധികൾക്ക് വില പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങളും കോടികളും അവർക്ക് വെച്ച് നീട്ടി കാളച്ചന്തയിലെ കാളയെപ്പോലെ MLAമാരെ വാങ്ങുന്ന ഏർപ്പാട് ഇന്ത്യയുടെ പല ഭാഗത്തുമുണ്ട്. അത് കേരളത്തിലേക്കും എത്തുന്നു എന്ന് വരുന്നത് അങ്ങേയറ്റം അപമാനകരമാണ്. എന്നും നാം ഉയർത്തിപ്പിടിച്ച ജനാധിപത്യ മൂല്യങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും സത്തയ്ക്കും തിരക്കാത്ത ഒന്നാണത്. അതിനെപ്പറ്റി ഗൗരവമായി തന്നെ അന്വേഷണം വേണം. ഇല്ല അതിൽ യാതൊരു കുഴപ്പം ഉണ്ടാകാൻ വഴിയില്ല. ഏത് അല്ല, അങ്ങനെ ഒരു ഗൗരവമുള്ള കാര്യമാണത്, വളരെ ഗൗരവമുള്ള കാര്യമാണത്. അതിൻ്റെ ഗൗരവം ഒട്ടും ചോർന്നു പോകാൻ പാടില്ല. ഇതിനകത്ത് എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അന്വേഷണത്തിൻ്റെയും സത്യത്തിൻ്റെയും വഴിയിൽ നിന്ന് വഴിമാറി പോകാൻ ആരെയും സമ്മതിക്കാൻ പാടില്ല. അത് നടക്കട്ടെ, അന്വേഷണത്തിൻ്റെ ഒരു ഒരു ഘട്ടം തുടക്കത്തിലല്ലേ അവർക്ക് നിൽക്കുന്നത്. ഇപ്പം തിരക്ക് പിടിക്കണ്ട, തിരക്ക് പിടിക്കും. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾക്കും അർഹതയില്ല LDFൻ്റെ ഭാഗമാണ്. LDF ആ രാഷ്ട്രീയത്തിൻ്റെ പക്ഷമല്ല. LDF നീതിപൂർവകമായിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പക്ഷമാണ്. ആ LDFലെ ഒരു MLAയും വിലയ്ക്ക് വാങ്ങപ്പെടാനായി നിൽക്കുന്ന ആളാകാൻ പാടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.